പ്രേക്ഷകർക്ക് മിയയുടെ വർത്താനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ വർത്താനം പറയുന്നവരോടാണ് എനിക്കും ഇഷ്ടം. പക്ഷേ വർത്താനം പറയുന്ന രണ്ടുപേര് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആതിഥ്യ മര്യാദയുണ്ട്, അത് ഞാൻ അങ്ങ് മറന്നു പോകും. നല്ല കഴിക്കാൻ തരാം കുഞ്ഞെ. വീട്ടില് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ഉള്ളു, കൂടുതലും ചിക്കനും ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ആണ്. നല്ല ടേസ്റ്റ് ബീഫാണ്. ഏറ്റവും നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മമ്മി നല്ലതായിട്ട് ബീഫ് ഉണ്ടാവും. ബീഫ് ഒലത്ത്, ചതച്ച ബീഫ് ഒലത്തിയെടുക്കുന്നത് ഒന്നും പറയണ്ട. ഇനിയിപ്പോ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ ഞാൻ പാതിരാത്രി ഒരു മണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ശരിക്കും. ബോണൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ മട്ടന്റെ ഈ ഒരു ബോൺ നല്ല ടേസ്റ്റ്. ഇപ്പൊ കഴിക്കരുത്, നാട്ടുകാരും മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നത്. ഞാനിപ്പം ശോ പറഞ്ഞു നന്നായി. ഞാൻ ഇതിപ്പൊ തന്നെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു ബോധമില്ലാതെ ഇപ്പൊ മിയ അങ്ങ് കയറിയത്. പക്ഷെ ഇതാണ് മിയനെ എല്ലാവർക്കും ഇഷ്ടം. കാര്യം എന്താണെന്നറിയോ, ഇത്ര ബ്രോഡ് മൈൻഡഡ് ആണ്. ഒരു എന്താ പറയാ, ഒരു സെലിബ്രിറ്റി ആണ്, ഭയങ്കര വലിയൊരു ഹീറോയിൻ ആണ്. അതൊന്നും ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെയും ആരോടും അങ്ങനെ ബിഹേവ് ചെയ്യാതെ ഭയങ്കര ഹോംലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് മിയയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. മേ ബി ബിക്കോസ് ഓഫ് പാലക്കാരികൾ ചുമ്മാ, എല്ലാവരും അങ്ങനെ തന്നെയാ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ പുതിയ വീട്ടിലെ തന്റെ ഓൺ ഡിസൈൻസസ് ആണ് അതോ ആരെങ്കിലും ചെയ്തു? വീട്ടിലെ പുതിയ വീട്ടിലെ കാര്യങ്ങള് ഞാനും മമ്മിയും ചേച്ചിയും എല്ലാവരുടെ ഒരു പങ്കാളിത്തം വന്നിട്ടുണ്ട്. ഞങ്ങള് വീട് വെക്കണം എന്ന് തീരുമാനിച്ചപ്പോ മുതല് എവിടേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് വീട് നോക്കുകയാണ്. ആ വീട് എങ്ങനെയുണ്ട്, യാത്ര ചെയ്യുന്ന വഴികൾ മുഴുവനും നമ്മൾ വീട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ വീട് നമുക്ക് ഒരു പാറ്റേൺ നമ്മൾ ഫിക്സ് ചെയ്തു. പിന്നെ നോക്കിയത് മുഴുവനും മതില്, എങ്ങനെയാണ് മതില് വെക്കുന്നത്. പിന്നെ മതിലും ഗേറ്റും തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഇന്റീരിയർ കാര്യങ്ങൾ, റെഫറൻസുകൾ, നോട്ടം കാര്യങ്ങളൊക്കെ. അപ്പൊ ചേച്ചി ആ സമയത്ത്, വീട് പണിയുടെ സമയത്തൊക്കെ ചേച്ചി ബഹ്റൈനിലാണ്, കുറച്ച് സമയത്ത് ബാംഗ്ലൂരും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ടൈല് മേടിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഇത് മതിയോ അത് മതിയോ, ഇഷ്ടമായത് കുറെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഇഷ്ടമായത് തിരിച്ചെനിക്ക് അയക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളുടെ സജഷൻസും എടുക്കും. ബേസ് ആയിട്ടാ പോയേ ഈ പറഞ്ഞ പോലെ വീട്, പിന്നെ മതില്, പിന്നെ ഗേറ്റ്. അപ്പൊ നമ്മുടെ വീടിനെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടണം. ഓരോ പ്രോപ്പർട്ടീസും നമ്മൾ ഒരുപാട് ഇങ്ങനെ സ്നേഹിക്കണം. നമ്മുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവണം. നമുക്ക് എല്ലാം എല്ലാം നമ്മുടെ ബോധിച്ച് തന്നെയാണ് എടുത്തത്. ഇതെല്ലാം പോട്ടെ, കിച്ചൺ എങ്ങനെ ചെയ്ത? കിച്ചന് വൈറ്റും ടീക്ക് വുഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വെച്ചിരിക്കുന്നത്. വൈറ്റും വുഡും അധികം ബോറടിക്കില്ലാത്ത ഒരു കളറായിട്ട് താമസിക്കുന്നതല്ലേ. അപ്പം കൊറേ ദിവസം നമ്മളിപ്പോ ഒരു ഹോട്ടലിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും ഓക്കെ കണ്ടു, ഫ്യൂ ഡേയ്സ് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ആയി. പക്ഷെ വീടെന്ന് പറയുമ്പോ വർഷങ്ങളോളം ഇരിക്കുന്നതല്ലേ, ചിലപ്പോ ഈ പറയുന്ന പോലെ ചിലപ്പം കളേഴ്സ് നമുക്ക് ബോറടിച്ചാലോ എന്നൊരു പേടി. അപ്പൊ അത് കാരണം വൈറ്റും വുഡും നമുക്ക് മടുക്കത്തില്ല. സത്യം, ഓൾവേസ് പ്ലസ്. അതെ അതെ, അത് കാരണം ഞങ്ങളെ വീടിന്റെ അകം മെയിൻ ഏരിയാസ് ഒക്കെ വൈറ്റും വുഡും ആണ് വെച്ചിരിക്കുന്നത്. ബെഡ്റൂംസിനൊക്കെ ഇച്ചിരി കളർ ഒക്കെ കൊടുത്തു, അതായത് ബാക്കിലുള്ള കളേഴ്സ് ഒക്കെ, കർട്ടനും ഒക്കെ കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം മിയയുടെ ടേസ്റ്റ് ആണോ? മൂന്ന് പേരുടെ ടേസ്റ്റ്? മൂന്ന് പേരുടെ. ഓ ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഈ വീട്ടിൽ വന്ന ഫസ്റ്റ് ആഘോഷം ഏതായിരുന്നു? ക്രിസ്മസ് ആണോ? ഓണം. ഓണമായിരുന്നു ഫസ്റ്റ്. അപ്പൊ സദ്യ വെച്ചു? സദ്യ വെച്ചു. എന്നാ മൂന്ന് പായസമൊക്കെ വെച്ച് ചോദിച്ചോ? ഒരു പായസമേ വെച്ചുള്ളൂ. പക്ഷെ സദ്യ നമ്മൾ പഴയ വീട്ടിലാണെങ്കിലും പുതിയ വീട്ടിലാണെങ്കിലും സദ്യ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓണത്തിന് അത് ഇലയിട്ട് പത്ത് കൂട്ടം കറി വേണമെന്നുള്ളത് മസ്റ്റാണ്. എനിക്ക് നിർബന്ധമാണ് അങ്ങനെ. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ബേസിക്കലി ഒരു തെറ്റിദ്ധാരണ എന്റെ കുഞ്ഞുനാളിലും ഉണ്ടായിരുന്നു. എന്നാന്നറിയോ, ഓണം ഇത് ഹിന്ദുസിന് മാത്രമുള്ളതാണ്, ഇന്ന ആൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ളൊരു വേർതിരിവ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളീയ ഉത്സവമാണ്. അതിനെ അങ്ങനെ തന്നെ എടുക്കണം. അല്ലാതെ എന്റെ കുഞ്ഞുനാൾ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. സദ്യോ എന്നത്തെ, അത് ഹിന്ദുക്കളുടെ അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അത് എനിക്ക് പക്ഷെ കൊച്ചിലേ അങ്ങനെ ഇല്ലായിരുന്നു. എനിക്ക് ഓണം എന്ന് പറഞ്ഞാൽ സദ്യ വേണം, മമ്മി സദ്യ വേണം. പക്ഷെ ഇപ്പോ എനിക്ക് അങ്ങനെയല്ല, ഓണമായാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും എന്റെ വീട്ടിൽ ഞാൻ എല്ലാം ആഘോഷിക്കും. എല്ലാ ട്രഡീഷനും കൾച്ചറും നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യണം. വിഷു കഴിഞ്ഞിട്ടും വേണ്ടേ? കറക്റ്റ്, അതാണ് നമ്മുടെ മെയിൻ എയിം. അതുണ്ടായിരുന്നു കേട്ടോ. അതിന് എന്റെ വീട്ടിൽ വേർതിരിവൊന്നുമില്ല. അതെവിടെ ജാതി മതം ഒന്നുമില്ല. വിഷു ഉണ്ടോ? ഉണ്ട്. കഴിഞ്ഞിട്ടോ തന്നോളൂ.
അപ്പൊ ഞാൻ ചോദിക്കും, ഇതിനെന്നാ ഒന്നുമില്ലേ, വേർതിരിവ് ഒന്നുമില്ലേ? നമ്മുടെ കുഞ്ഞുനാളില് നമുക്ക് കൊറേ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു, നല്ല ഫ്രണ്ട്സുമായിട്ടായാലും കോളേജ് ലൈഫ് ആയാലും ഒക്കെ. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഏതായിരുന്നു മിയുടെ? ഈ പറഞ്ഞ പോലെ സ്കൂൾ ഡേയ്സ്. പക്ഷെ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓ, എന്നും ക്ലാസ്, ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ്, അത് ഇത് ഡാൻസ് ക്ലാസ്, അങ്ങനെ തിരക്കായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ എപ്പോഴും എക്സാം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഓ, ഈ പത്താം ക്ലാസ് പഠിച്ചിട്ടില്ല. പക്ഷെ ഉണ്ടല്ലോ, സ്കൂള് വെച്ച് നമ്മൾ വിചാരിച്ചു ഇത് തീരുന്നില്ല എന്ന് നമുക്ക് തോന്നി. പക്ഷെ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് 3 വർഷം എവിടെ തീർന്നു പോയെന്ന് പെട്ടെന്ന് തീർന്നു പോയി. അപ്പൊ അത് നമ്മൾ എൻജോയ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആ 3 വർഷം തീർന്നുപോയി, നമുക്ക് തികയാതെ പോവേ, തികയാതെ പോയി. ഞങ്ങൾ ക്ലാസ്സിൽ എല്ലാരും പറയായിരുന്നു, തേർഡ് ഇയർ തീരാൻ പോകുന്നപ്പോ ഒരാൾ ഇങ്ങനെ കൗണ്ട് ഡൗൺ പോലെ എഴുതി വെച്ചു, ഇനി 31 ദിവസം, ഇനി 30 ദിവസം, 25 ദിവസം എന്നൊക്കെ പറഞ്ഞ. അയ്യോ, ഞങ്ങളപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ആ കോളേജിന്റെ അഡ്മിഷന് വേണ്ടി ഫോം മേടിക്കാൻ വേണ്ടി ക്യൂ നിന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ട്. പിന്നെ ഈ 3 കൊല്ലം തീർന്നു പോയത് ആർക്കും ഓർമ്മയില്ലായിരുന്നു. അപ്പം എന്താണ് നമുക്കിപ്പോഴാ മനസ്സിലാവുന്നേ, സ്കൂൾ ടൈം ആയിരുന്നു ബെസ്റ്റ് എന്നുള്ളത് വലുതാവുണ്ടായിരുന്നു. ബെസ്റ്റ്, കറക്റ്റ് ആട്ടോ. ഇനി നെക്സ്റ്റ് മിയുടെ പ്രോജക്ട്സ് ഒക്കെ ഏതാ? ഇനിയിപ്പോ നെക്സ്റ്റ്, ലാസ്റ്റ് വന്നത് മെഴുതിരി അത്താഴങ്ങൾ എന്നൊരു പടമായിരുന്നു അനൂപ് മേനന്റെ കൂടെ. പിന്നെ ഇനിയിപ്പം കഥയൊക്കെ കേട്ടിട്ടിരിക്കുന്നു, ഷൂട്ട് ഒരു 1-2 മാസം ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങുന്നത്. വെരി സെലക്ടീവ്. ആ, ഇച്ചിരി ഇച്ചിരി എന്നാ പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് മുഴുവൻ ഇച്ചിരി ഇച്ചിരി. എന്നാന്നോ, ഞാൻ ഈ ഷോ തുടങ്ങിയ സമയത്തുണ്ടല്ലോ, എന്റെ വായിലേ നേരം ഇച്ചിരി വരുവേ. അന്നേരം എല്ലാരും എന്നെ വഴക്ക് വരുന്നത് ഇച്ചിരി ഇച്ചിരി എപ്പോഴും, ഇച്ചിരി കുഴപ്പമൊന്നുമില്ല, നമ്മുടെ അവിടുത്തെ ശീലം അതാണ്, എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മനസ്സിലായി ഇച്ചിരി അത്രേ ഉള്ളു. ഇത് എന്നാ പറയുന്നത്, ഇപ്പൊ ഞാൻ പറയുന്നോണ്ടല്ലോ, സി നീ ഒരു 100 പ്രാവശ്യം ഒരു ഇച്ചിരി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എന്നെ ആരും ചീത്ത വിളിച്ചേക്കാം. പറയരുത്, എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. എന്നെക്കാളും ആ ഒരു പാലാത്തിരുമല്ല ആ ഒരു സ്ലാങ് ചേച്ചിക്ക് എന്റെ സിനിമ ഒരു 3 തവണയെങ്കിലും കാണും. എന്താ വെച്ചാ, ആദ്യത്തെ തവണ റിലീസാവുമ്പോ നമ്മൾ കാണാൻ പോവല്ലോ, ആദ്യത്തെ ദിവസം മമ്മി എന്നെ മാത്രം നോക്കും. മമ്മി നോക്കുമ്പോ എന്റെ കൊച്ചെന്നെ ചെയ്യുന്നേ, എന്റെ മുഖത്തെ റിയാക്ഷൻ എങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ വലിയ സ്ക്രീൻ ആയിരിക്കുമല്ലോ. അപ്പം വലിയ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് നടന്ന മമ്മി ഇങ്ങോട്ട് പോകും, ഞാൻ ഇങ്ങോട്ട് നടന്ന മമ്മി ഇങ്ങോട്ട് പോകും, അങ്ങനെ എന്നെ മാത്രം ഫോളോ ചെയ്ത് കാണും. രണ്ടാമത്തെ തവണ മൊത്തത്തില് കഥാകാര്യങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ മൊത്തത്തിൽ കാണും. 3-ാമത്തെ തവണയാണ് മമ്മി മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കുന്നത്. ആ റിയാക്ഷൻ ശരിയായില്ല, മറ്റേതിനെ കുറച്ചും കൂടെ നന്നായിട്ട് ഇമോഷണൽ ആവായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ ഡയലോഗ് പറഞ്ഞ ശരിയായില്ല, കുറച്ചും കൂടെ ചുണക്കി പറയണമായിരുന്നു, അങ്ങനെയൊക്കെ. ഓക്കേ, അപ്പൊ അമ്മ മമ്മിയാണ് ഏറ്റവും ക്രിട്ടിസൈസർ. പെട്ടെന്ന് നല്ലത് കണ്ടുപിടിക്കുന്നേക്കാളും കൂടുതൽ പെട്ടെന്ന് മിസ്റ്റേക്ക് കണ്ടുപിടിക്കും. അപ്പൊ സത്യത്തിൽ നല്ലതാണ്, ചിലര് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ വീക്കായിരിക്കും, ചിലരാണെങ്കിൽ മൊത്തത്തിൽ ആ നല്ലായിരുന്നു നല്ലായിരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് പോകും. പക്ഷെ മമ്മി മറ്റുള്ളവരെല്ലാരും നല്ലത് പറയുമ്പോഴത്തേക്കും സത്യത്തിൽ മമ്മി ഒരാള് വീട്ടിലുള്ളത് നല്ലതാണ്, ഈ പറയുന്ന പോലെ പ്രശ്നം കണ്ടുപിടിക്കാനേ. അപ്പൊ എനിക്കത് കറക്റ്റ് ചെയ്യാലോ. മിയയ്ക്ക് ശരിക്കും ഒരു റോൾ മോഡൽ ഒക്കെ ആയിട്ട് ആക്ടിംഗ് തോന്നിയിട്ടുള്ളത്? റോൾ മോഡലായിട്ട് അങ്ങനെ ഒരാളെന്ന് തന്നെ എടുത്തിട്ടില്ല, പലരുടെയും ആക്ടിങ് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ആദ്യമൊന്നും അത്രയൊന്നും നോക്കത്തില്ലായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ചുമ്മാ ഇങ്ങനെ നമ്മളും ചുമ്മാ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആളൊന്നും അല്ലല്ലോ, നമ്മളും കാണുമ്പോഴത്തേക്ക് ആ ഇപ്പൊ അഭിപ്രായമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചിരിക്കാനൊക്കെ ഉണ്ട് കുഴപ്പമില്ല, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. പിന്നെ നമ്മൾ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെ ആക്ടിങ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അവര് ഓരോ സിറ്റുവേഷനൊക്കെ അവര് റിയാക്ട് ചെയ്തത്, അവര് കരഞ്ഞ രീതി, അല്ലെങ്കിൽ അവര് ബിഹേവ് ചെയ്ത രീതി, അങ്ങനെ ആക്ടിങ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മൾ ഇതിലേക്ക് വന്ന പിന്നെ. നീ അവർക്ക് പാട്ട് പാടത്തിലെടുത്താൽ ഇച്ചിരിയൊക്കെ ഇച്ചിരി ദൈവമേ, ഈ എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ ഒന്ന് എണ്ണണം കേട്ടോ നമുക്ക്, ഇച്ചിരി നമ്മൾ രണ്ടുപേരും കൂടെ എത്ര തവണയാണ് പറഞ്ഞതെന്നൊന്ന് എണ്ണണം. വന്ന പിന്നെ ഒരു കാര്യം ചെയ്യേ, ഒരു ഇച്ചിരി പാട്ട് പാടിയേ. ഇച്ചിരി പാട്ടോ? ഓക്കെ. പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ, ദൂതം പേറി നീങ്ങും മേഘം മണ്ണിൽ നീങ്ങും, ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ.
അയച്ചിട്ടല്ല, അയച്ചിട്ട് പാടിക്കായിരുന്നു. അയ്യോ, പക്ഷെ കുഴപ്പമില്ല എടോ. ഈ ഫിലിം നമ്മള് മിക്കവാറും കല്യാണം കഴിഞ്ഞാൽ ഇവൻ എന്നെ ഉൾപ്പെടെ ഞാൻ പറയുക, എന്റെ ഓൺ ഡിസിഷൻ ആയിരുന്നു, ബിക്കോസ് ഐ വോണ്ട് എ ഫാമിലി. പക്ഷെ മോള് കല്യാണം കഴിഞ്ഞാൽ യു ബാക്ക് ടു ഫീൽഡ് ഓർ എന്തെങ്കിലും എക്സ്ട്രാ? എനിക്ക് താല്പര്യമുണ്ട് കിട്ടുന്ന ആളുടെയും കൂടെ. അതെ, അവരുടെ കൂടെ ഇൻട്രസ്റ്റ് ചോദിക്കാം. പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. ഇനി ആരും എന്നാ പറയുന്നേ, വിളിക്കാൻ കൂടെ വേണല്ലോ. ആഫ്റ്റർ അല്ല, എനിക്ക് തോന്നുന്നേ ചിലർക്കൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. ആഫ്റ്റർ മാരേജിന് ശേഷവും അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കുറെ പേരെയും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇനി വരത്തില്ലായിരിക്കും എന്നുള്ളൊരു വിചാരം വെച്ച് വിളി കുറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എനിക്കെന്തായാലും ചെയ്യണം എന്നാണ് ആഗ്രഹം, ബാക്കി അറിയത്തില്ല. ഡിപെൻസ് അല്ലേ. ഇനി വരുന്ന ആളോട് നമുക്ക് ഈ ഒരു ഡിമാൻഡ് അങ്ങ് വെക്കാം. അത് ആദ്യമേ പറയാം, അത് വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന കലകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാനാ വരുന്നത് എന്നെ അങ്ങനെ കരുതു. മീ ഫസ്റ്റ് എന്നാ പറയും, ഞാൻ കല്യാണം കഴിക്കാൻ വരുന്ന ഒരു പയ്യനാന്ന് വെച്ചോ, എങ്ങനെ പറയും? ഞാൻ പെണ്ണുകണം വന്നേക്കുക, നീ എന്റെ ഡിമാൻഡ് എന്റെ അടുത്ത് പറയണം. എന്നാ പറയും? എനിക്ക് പറയുകയാണെങ്കിൽ അറിയാലോ ഞാൻ ഇഷ്ടം അഭിനയിക്കണം. ഓക്കെ, എന്തായാലും എന്റെ പ്രൊഫഷൻ കാര്യങ്ങൾ എന്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു വെച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാം. അപ്പോൾ എനിക്കത് ഇനിയും പെർസ്യൂ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിന് താങ്കൾ ഓക്കെ ആണോ അല്ലയോ? എന്താണ് താങ്കളുടെ ഇൻട്രസ്റ്റ് ഈ ഒരു ഇതിനെ കുറിച്ച്? ഓക്കെ, ഇതാണ് മിയയുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആ കവട വെച്ച് നിർത്താം കാര്യം, ബിക്കോസ് മിയയ്ക്ക് അതിനൊരു ആൻസർ കിട്ടുന്ന നല്ലൊരു പയ്യൻ വരട്ടെ, ഒരു നല്ലൊരു ഫാമിലിയിലേക്ക് മിയ കെട്ടിച്ചു പോട്ടെ. കാര്യം എന്നാന്ന് വെച്ചാൽ, മിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിലേക്ക് ഉണ്ടാവുന്ന ഒരു നല്ല, നമ്മുടെ ഫാമിലിയിലേക്കുള്ള ഒരു കൊച്ചായിട്ടാണ് നമ്മൾ കരുതിയേക്കുന്നത്. സോ അങ്ങനത്തെ ഒരു കുട്ടിക്ക് നല്ലൊരു ഫാമിലി കിട്ടാൻ വേണ്ടിയിട്ട് വേണം നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഈവൻ ഞാൻ പോലും അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ. വി ആർ സോ താങ്ക്ഫുൾ ടു യു മോളെ. താങ്ക് യു.